അല്ല എന്താ ഇത് മുദ്രകളൊക്കെ ഉണ്ടല്ലോ എന്താ കാര്യം രാവിലെ മുകേഷ് ചേട്ടാ ഞാൻ എന്നും രാവിലെ ഈ രമേശ് ചേട്ടൻ അറിയാതെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് സത്യം പറയണേ നീ ഞാൻ അറിയാതെ എങ്ങോട്ടാ പോകുന്നത് കഥകളിക്ക് ഒരു കഥയില്ലാത്ത ഇവള് കഥകളി പഠിക്കാൻ പോയിട്ട് എന്ത് കാര്യമായിട്ടാ എന്നെ കഥകളി പഠിപ്പിക്കുന്ന ആരാന്നറിയോ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡൻ സഫീർ പൊതുവാൾ എട്ട് മണി കഴിഞ്ഞാൽ രാത്രി വാളാ പുള്ളി റോട്ടിൽ കാണാൻ പറ്റും പുള്ളിനെ ഇന്നലത്തെ എന്റെ വേഷം സത്യഭാമയായിരുന്നു ജീവിതത്തിൽ ഇന്നേ വരെ സത്യം പറഞ്ഞിട്ടില്ലാത്ത ഇവളാണ് സത്യഭാമ രമേശേട്ടാ ഞാനും ആശാനും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ നിന്ന് കളിക്കുമ്പോഴേ ആശാന്റെ കണ്ണിലും കയ്യിലും ഒക്കെ വരുന്ന ആക്ഷൻസ് ഒന്ന് കാണേണ്ടതാ കണിയും കലാശവും കാണിക്കുവാന്ന് പറയും ഒരുപാട് കേസിൽ പ്രതിയാശാന്റെ അതല്ല അതൊക്കെ മുദ്രകൾ എന്നാണ് പറയുന്നത് ഈ ആശാന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഒരു പാടൊക്കെ ഉണ്ട് ചുട്ടുകുത്തുമായിരിക്കില്ലേ ചുട്ടി കുത്തുമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ആഴ്ച ആശാനെ ഒരാൾ ക്രിക്കറ്റ് കുത്തുന്ന ഞാൻ കണ്ടായിരുന്നു കഥകളി എന്ന് പറഞ്ഞ സാധാരണ കല പോലെ ഉള്ള ഒരു കലയല്ല അതിന് പഠിച്ചെടുക്കാൻ തന്നെ നല്ല പ്രയത്നം വേണം അതിന് കൈ മെയ്യാവണം മെയ് എന്താവണം ജൂൺ ആവണം ജൂൺ ഒരു മാസം വേണ്ടേ പഠിച്ചെടുക്കാൻ അയ്യോ മെയ്യും ജൂണും ഒന്നല്ല മെയ് മനസ്സാവണം മനസ്സ് കണ്ണാവണം അതിന് ഇവള് നന്നാവണം കൗടിയാർ കൊട്ടാരത്തിലാ കളി അതും വിശിഷ്ടാതിഥികൾക്ക് മുന്നിൽ നാളെ ചരിതം നാലാം ദിവസം ഭാഗ്യം നാല് ദിവസം ഇവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ നാളെ ചരിതം നാലാം ദിവസം ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമെന്നാ ഞങ്ങളുടെ ആശാൻ പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് പ്രമുഖന മുകേഷേട്ടാ ഞങ്ങളുടെ ആശാൻ ഞങ്ങളുടെ കഥകളി സംഘത്തിലെ എല്ലാ പ്രധാന വേഷങ്ങളും ചെയ്യുന്നത് ആശാനാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിലെ ശ്രീരാമൻ ആശാനാണ് കീചകവധത്തിലെ കീചകൻ ആശാനാണ് നളചരിതത്തിലെ നളൻ വനിതാ ശിങ്കാരി മേളക്കാരെ കേറി പിടിച്ച കേസിലെ പ്രതി ആശാനാണ് അയ്യോ അല്ല ആരെ ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള ന്യൂ ജനറേഷന്റെ കലയും ഒക്കെ ആയിട്ട് നടക്കുമല്ലായിരുന്നു ഈ കഥകളിയൊക്കെ ചേരുവോ മുകേഷ് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ കഥകളി ചെറുതായിട്ടൊന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഈ നളചരിതം നാലാം ദിവസത്തിന് പകരം പുലിമുരുകൻ നാലാം ദിവസം പിന്നെ മുകേഷേട്ടാ ഞങ്ങൾക്ക് ഗൾഫിൽ ഒരു മാസത്തെ ട്രിപ്പ് വന്നിട്ടുണ്ട് അവിടെ ഉത്തര സ്വയംവരം പിന്നെ ചെയ്യുന്നത് ഗൾഫിൽ ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി ഉത്തരയുടെ നിക്കാഹ് ആക്കിയിട്ടുണ്ട് മുകേഷേട്ടാ കഥകൾ ഇഷ്ടപ്പെട്ടാലേ അവര് ഒരു മാസം ഫുൾ ഷോ തരാന്നാ സ്പോൺസേഴ്സ് പറഞ്ഞിരിക്കുന്നേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആശാനെ അവർ ഈന്തപ്പനയുടെ മേളി കയറ്റി ഈന്തപ്പഴം പറപ്പിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആശാൻ കഠിനമായ പരിശീലനത്തിലാണ് കഥകളി അല്ല ഈന്തപ്പന കയറാൻ